കരിയറിലെ 100-ാം ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ച് ഓസീസ് താരം ഡേവിഡ് വാർണർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2-ാം ടെസ്റ്റിലാണ് വാർണറുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം. 200 റൺസ് പൂർത്തിയാക്കിയതിനു പിന്നാലെ റിട്ടയർഡ് ഹർട്ടായി ബാറ്റിംഗ് അവസാനിപ്പിച്ച് താരം മടങ്ങി. 254 പന്തുകളിൽ നിന്നാണ് വാർണർ ഇരട്ട സെഞ്ചുറി തികച്ചത്. തന്റെ 100-ാം ടെസ്റ്റിൽ സെഞ്ചുറി തികച്ച ഡേവിഡ് വാർണർ ആയിരുന്നു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ആകർഷണം. 100-ാം ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഓസീസ് താരവും 2-ാമത്തെ മാത്രം ബാറ്ററുമാണ് വാർണർ. സജീവമായ കൂടുതൽ രാജ്യാന്തര സെഞ്ചുറി നേടുന്ന താരങ്ങളിൽ 2-ാം സ്ഥാനക്കാരനാണ് വാർണർ. വാർണർക്ക് 45 സെഞ്ചുറികളുണ്ട്. കഴിഞ്ഞ വർഷം 100-ാം ടെസ്റ്റ് കളിച്ച റൂട്ട് 218 റൺസാണ് അടിച്ചെടുത്തത്. മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് നിലവിൽ 176 റൺസിന്റെ ലീഡാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 365 റൺസ് എന്ന നിലയിലാണ് ഓസീസ്. ട്രാവിസ് ഹെഡും അലക്സ് കാരിയുമാണ് ക്രീസിലുള്ളത്. ഓസ്ട്രേലിയക്കായി സ്ലീവ് സ്മിത്ത് അർദ്ധ സെഞ്ചുറി നേടി. 161 പന്തുകളിൽ 85 റൺസാണ് സ്മിത്ത് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 189 റൺസിന് പുറത്തായിരുന്നു. കൈൽ വെറൈൻ, മാർക്കോ ജാൻസൺ എന്നിവർക്കു മാത്രമാണ് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗിൽ തിളക്കാൻ സാധിച്ചത്. 144 പന്തിൽ 100 തികച്ച വാർണറെ പരിക്ക് പലകുറി തടസ്സപ്പെടുത്തിയെങ്കിലും 150 തികച്ചതിന് പിന്നാലെ അതിവേഗം സ്കോറിംഗുമായി വാർണർ മുന്നേറി. എന്നാൽ ആൻഡി സ്നോർക്കിയുടെ ബൗൺസറിൽ പാളിയ സ്മിത്ത് 161 പന്തിൽ 85 റൺസുമായി ഡിബ്രൂയിൻ്റെ ക്യാച്ചിൽ സെഞ്ചുറി കരികെ മടങ്ങിയത് ഓസീസിന് അപ്രതീക്ഷിത തിരിച്ചടിയായി. 254 പന്തിൽ ഇരട്ട സെഞ്ചുറി തികച്ചതിനു പിന്നാലെയുള്ള പതിവ് പഞ്ച് ആഘോഷത്തിനിടെ കാലിലെ പരിക്ക് കലശലായതോടെ വാർണർ റിട്ടയർഡ് ഹർട്ടായി മടങ്ങി. പിന്നാലെ നോർക്കയുടെ പന്തിൽ കൈക്ക് പരിക്കേറ്റ് കാമറൂണും ഗ്രീസ് വിട്ടു മടങ്ങി. 2-ാം ദിനം അവസാനിച്ചപ്പോൾ ഏകദിന ശൈലിയിൽ കളിക്കുന്ന ട്രാവിസ് ഹെഡും അലക്സ് കാരിയുമാണ് ക്രീസിലുള്ളത്. സ്പോർട്സ് ഡെസ്ക്, യൂടോക്.